വിവര വിശകലനം സ്പ്രിംഗ്ലറിൽ നിന്ന് സർക്കാർ സ്ഥാപനത്തിലേക്ക് മാറ്റുമ്പോൾ ഡാറ്റ സുരക്ഷിതത്വത്തിന് ഊന്നൽ നൽകിയാണ് സർക്കാരിന്റെ ചുവടുമാറ്റം. അതേസമയം സ്പ്രിംഗ്ലറിനെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ കമ്പനി നൽകുന്ന എല്ലാ സേവനവും അവസാനിപ്പിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കോവിഡ് വ്യാപനം തുടങ്ങിയപ്പോൾ ഡാറ്റ സുരക്ഷിതത്വമല്ല ജനങ്ങളുടെ ജീവനാണ് പ്രധാനമെന്നായിരുന്നു സർക്കാരിന്റെയും CPMന്റെയും വാദം. 1.25 ലക്ഷത്തോളം പേരുടെ വിവരങ്ങളാണ് അങ്ങനെ അമേരിക്കൻ കമ്പനി കൊണ്ടുപോയത്. സ്പ്രിംഗ്ലർ കോവിഡ് കാലത്തെ കളങ്കമായി മാറിയതോടെയാണ് വിവരങ്ങളെല്ലാം സീഡിറ്റിന്റെ ആമസോൺ ക്ലൗഡിൽ മാത്രം സൂക്ഷിക്കാനുള്ള തീരുമാനം. എന്നാൽ സ്പ്രിംഗ്ലർ സീഡിറ്റിന് സാങ്കേതിക സഹായം നൽകിയതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ പുതുക്കൽ അമേരിക്കൻ കമ്പനി തന്നെ തുടരും. ഇതാണ് ഇപ്പോൾ പ്രതിപക്ഷം ആയുധമാക്കുന്നത്. മുഖ്യമന്ത്രി ഒന്ന് പറയണം, സത്യസന്ധമായി പറയണം, ആർക്ക് വേണ്ടിയിട്ടാണ്, ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെയും ഈ ഒരു വിവാദ കമ്പനിയുമായിട്ടുള്ള ബന്ധം അത് അദ്ദേഹം അവസാനിപ്പിക്കണം. അതേസമയം വിവാദങ്ങൾക്ക് പിന്നാലെയുള്ള പിന്മാറ്റമല്ലെന്നാണ് സർക്കാർ വാദം. വിവര വിശകലനത്തിൽ നിന്നും ക്രമേണ സ്പ്രിംഗ്ലറിനെ മാറ്റുമെന്ന മുൻ തീരുമാനം നടപ്പാക്കിയെന്നാണ് മറുപടി. CPI അതൃപ്തി, ഒപ്പം ഡാറ്റ സുരക്ഷിതത്വത്തിലെ ഇടതുനയം പിണറായി സർക്കാർ അട്ടിമറിച്ചുവെന്ന വിമർശനം. സ്പ്രിംഗ്ലർ പൊല്ലാപ്പായതോടെ ഡാറ്റ സർക്കാരിന് കീഴിലാകണമെന്ന ഇടതുനയത്തിലേക്ക് വൈകിയെങ്കിലും മടക്കം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.